ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അടികൾ പല വിധമുണ്ട്. സെവൻസിനടി, പൂരത്തിനടി, ഇന്ന് പടം കാണാൻ വന്ന തിയേറ്ററിൽ പോലും ഉണ്ടായിരുന്നു അടി. സോ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് തല്ലുമാലയുടെ വിശേഷം പങ്കുവയ്ക്കാനാണ്. സോ നേരെ വീഡിയോയിലോട്ട് കടക്കാം. ചിത്രത്തിൻ്റെ പ്രധാന പോസിറ്റീവ് എന്ന് പറയുന്നത് ചിത്രത്തിൻ്റെ എഡിറ്റിംഗ്, അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫി. ഈ ഒരു ചിത്രം ഇത്രത്തോളം എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയത് ഒരു പങ്ക് വഹിച്ച കാര്യമാണ് എഡിറ്റിംഗ് സിനിമാറ്റോഗ്രാഫി. അതിനെ എടുത്ത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ചിത്രത്തിൻ്റെ അടുത്ത പോസിറ്റീവ് ആണെങ്കിൽ അത് സൗണ്ടാണ്. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് പറയാം, നിങ്ങൾ ഈ തിയേറ്ററിൽ, ഈ ഒരു നല്ലൊരു തിയേറ്ററിൽ ഈ സിനിമ വന്ന് കാണാം. ഈ സിനിമയുടെ സൗണ്ട് ആയിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, സൗണ്ടും എഡിറ്റിങ്ങും അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫിയും. ചിത്രത്തിൻ്റെ മൂന്നാമത്തെ പോസിറ്റീവ് ആണെങ്കിൽ അത് പെർഫോമൻസാണ്. ഷൈൻ ടോം ചാക്കോ, എൻ്റെ പിന്നെ അന്യായ പ്രകടനമാണ്. ഷൈൻ ടോം ചാക്കോയുടെ ഒരു പൂണ്ട് വിളയാട്ടം നമുക്ക് ഈ സിനിമ കാണാം. ടൊവിനേക്കാളിൽ ഏറ്റവും കൂടുതൽ ക്ലാപ്പടി കിട്ടിയത് എനിക്ക് തോന്നുന്നു ഷൈൻ ടോം ചാക്കോ ആയിരിക്കും. നമുക്കറിയായിരുന്നു, ട്രെയിലർ കണ്ടപ്പോഴേ നമുക്കറിയായിരുന്നു ഷൈൻ ടോം ചാക്കോ ഇത് പൊളിക്കുമെന്ന്. ആണെങ്കിൽ ചിത്രത്തിൻ്റെ ഫൈറ്റ് സീൻസിനെ കുറിച്ച് എടുത്തു പറയേണ്ടതാണ്. അതിൻ്റെ മേക്കിംഗ് അത് ഗംഭീരമാണ്. നിങ്ങൾ, ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ ഈ ചിത്രം തിയേറ്ററിൽ തന്നെ വന്ന് കാണാൻ ശ്രമിക്കുക. വേറെ നിങ്ങൾ നോക്കണ്ട, ഫോണിൽ വന്നിരുന്ന് കാണാമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുക കൂടി വേണ്ട. നിങ്ങൾ തിയേറ്ററിൽ തന്നെ ഈ ഒരു ചിത്രം വന്ന് കാണാൻ ശ്രമിക്കുക. ചിത്രത്തിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് ഞാൻ പറയുകയാണെങ്കിൽ നെഗറ്റീവായിട്ട് കണക്കാക്കുന്നില്ല, എന്നാലും എനിക്ക് പേഴ്സണലി ലാസ്റ്റ് കുറച്ച് ലാഗി തോന്നി. അത് എല്ലാവർക്കും തോന്നണമെന്നില്ല. ചിത്രത്തിൻ്റെ അടുത്ത ഒരു നെഗറ്റീവെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ഇത്രയും ഫൈറ്റ് സീൻസൊക്കെ ആയതുകൊണ്ട് തന്നെ ഫാമിലി ഓഡിയൻസിന് എത്രത്തോളം ഇഷ്ടപ്പെടും എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. എന്നാൽ നമ്മളെ പോലെ യൂത്ത് ആയിട്ടുള്ളവർക്കൊക്കെ നന്നായിട്ട് ചിത്രം എൻജോയ് ചെയ്യാൻ പറ്റും. എനിക്ക് പേഴ്സണലി ഒരുപാട് ചിത്രം എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ഈ ചിത്രത്തിൻ്റെ മൊത്തത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു അബോ ആവറേജ് ചിത്രമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഈ ചിത്രം വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, എഡിറ്റിംഗ്, സിനിമാറ്റോഗ്രഫി, ഫൈറ്റ് കൊറിയോഗ്രാഫി, ഇത് മൂന്നും ഗംഭീരം എന്ന് പറഞ്ഞാൽ ഗംഭീരമാണ്. അത് തിയേറ്ററിൽ തന്നെ വന്നിരുന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഒരു എഡിറ്റിംഗ് ഇഷ്ടപ്പെട്ട ആൾക്ക്, അല്ലെങ്കിൽ ഒരു സിനിമാറ്റോഗ്രാഫിയൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ആൾക്ക്, ഈ സിനിമയുടെയൊക്കെ സിനിമാറ്റോഗ്രാഫിയും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്ന ആൾക്ക് തീർച്ചയായിട്ടും ഈ സിനിമ ഇഷ്ടപ്പെടാം. വളരെയധികം ചാൻസ് കൂടുതൽ തന്നെയാണ്. സോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെല്ലൈക്കൺ കൂടെ തന്നെ നമ്മൾ തെറ്റേക്കാം. താങ്ക് യു.